Hi friends, welcome to Nora's Kitchen. അപ്പോൾ ഇന്ന് വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ പറയുകയാണ്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു അടപ്പായസമാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടപ്പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കിയാക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അടപ്പായസമുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു രൂപമാണ് കാണിക്കുന്നത്. ഇപ്പോഴുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങനെ ഒരു റെസിപ്പീസ് ഉണ്ടാക്കാന്നുള്ളതാണ് യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം തന്നെയാണ് എളുപ്പത്തിൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഞ്ചസാര കാരമലൈസേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടു. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക മധുരത്തിന്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എന്താ പറയുക ഇങ്ങനെ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ. അപ്പോൾ ആ ഒരു എന്താ പിങ്ക് പാലട എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബട്ടർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് എന്താ ബട്ടറും അതിൽ കിടന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മളാ പാല് നമ്മൾ ഒരു ചെറിയ തീയിലിട്ട് വെക്കുക. പാല് ചൂടോടു കൂടിയാണ് ഇതിലേക്ക് ഒഴിക്കാനും. മറ്റേത് നമ്മൾ പാല് ഇതിലേക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ട കുത്തിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂടോടു കൂടി പാല് ചേർക്കാൻ പറയണത്. ഇപ്പോൾ ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിൽ. ഈ ഒരു നിറത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനേക്കാളും നിറം മാറിപ്പോയി കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കരിയാതെ വേണം ചെയ്യാനായിട്ട്. പഞ്ചസാര കരിഞ്ഞു പോകാതെ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോൾ തന്നെ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാല് ഇപ്പോൾ ചേർക്കാൻ നിൽക്കുന്ന നേരത്ത് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പാല് ചേർക്കാൻ. പഞ്ചസാരയുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് പാല് ചേർക്കണോട് കൂടി ഇളക്കി കൊടുക്കുകയും ചെയ്യണം. നല്ലോണം ഇളക്കിയിട്ട് അതിനെ അലിയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ പാല് നല്ലോ അതിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം താത്തി വെക്കുക നമ്മൾ ഇളക്കി ചേർക്കുന്ന സമയത്ത്. മറ്റേത് പതഞ്ഞ് പൊങ്ങി കഴിഞ്ഞാൽ പുറത്തു പോവും. അപ്പോൾ നമ്മുടെ ആ പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലോ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്ന അട എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അടയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങിയ അടയായിരുന്നു ഇത്. ഇത് അട വാങ്ങിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ടു. എന്നിട്ട് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തതാണിത്. എന്നാൽ തന്നെ നമുക്ക് വിസിലടിച്ചെടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുക. എന്നാൽ പിന്നെ വേറിട്ട് വേറിട്ടിട്ട് തന്നെ അട കിട്ടും. അങ്ങനെ തയ്യാറാക്കിയെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലായ്മയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വേവിച്ച അടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്, ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ഉപ്പ്. ഇനി ഈ അടയും പാലും കൂടെ കിടന്ന് നല്ലോണം തിളച്ചിട്ട് നല്ലൊരു അടപ്രഥമനൊക്കെ ഉണ്ടാകുന്ന ഒരു കുറുകിയ ടൈപ്പിലായി വരണം. ഒരുപാട് അങ്ങോട്ട് കുറുകി പോവും വേണ്ട. അപ്പോൾ ഒരു അരമുക്കാ ഭാഗത്തോളം നമ്മൾ കുക്കറിൽ അടിച്ചപ്പോൾ വെന്തിട്ടുണ്ടാവും. ബാക്കി വേവാനുള്ള ഇതിൽ കിടന്ന് വേവും ചെയ്യും. അപ്പോൾ കുക്കറിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത്. ഒരു ഹാഫ് വേവൊക്കെ കുക്കറിൽ അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇത് ഏകദേശമൊക്കെ ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് നട്ട്സ് ബദാമാണ് ചേർത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സാധാരണ അടപ്രഥമനിൽ നമ്മൾ നട്ട്സ് ഒന്നും വരെ ചേർക്കാറില്ല. അപ്പോൾ ഞാനിതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത ബദാം ചേർത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റ് പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊന്നും കൂടെ കുറുക്കിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മിൽക്ക് മേഡൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കുക. പക്ഷേ ഞാൻ മിൽക്ക് മേഡൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് ഞാൻ പാലട പായസം തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അതുപോലെ പെട്ടെന്ന് പായസം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പായസം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് അയക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.